ഗുഡ് മോർണിംഗ് ടു ഓൾ വെൽക്കം ടു അവർ ചാനൽ പ്ലാന്റ് ആൻഡ് ഓർഗാനിക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കൗമാരപ്രായത്തിലെ പോഷണം. എങ്ങനെ കൗമാരപ്രായ സമയത്ത് നമുക്ക് ഫുഡ് എങ്ങനെയൊക്കെ കഴിച്ചാൽ ആവശ്യത്തിനുള്ള ന്യൂട്രീഷണൽ ആസ്പെക്റ്റ് മീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കൗമാരം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിതത്തിലെ ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കടക്കുന്ന ബിറ്റ്വീൻ ടൈമിനെയാണ് നമ്മൾ കൗമാരം അഥവാ അഡോളസൻസ് എന്ന് പറയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ നിർവചനം അനുസരിച്ച് 10 to 17 ഇയേഴ്സിലുള്ള കുട്ടികളെയാണ് നമ്മൾ ബാല്യകാല അത് കഴിഞ്ഞിട്ട് യൗവനം അതിന് ബിറ്റ്വീനിലുള്ള അഡോളസൻസ് ഗ്രൂപ്പ് എന്ന് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അഡോളസൻസ് സമയത്ത് നമുക്ക് കാലറി, പ്രോട്ടീൻ, ഫാറ്റ്, വിറ്റമിൻസ്, മിനറൽസ്, വാട്ടർ ആൻഡ് ഫൈബർ അത് എന്തുമാത്രം നീഡുണ്ട്, അതെങ്ങനെ നമുക്ക് മീറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ പോലെ നോക്കാം, അതായത് ഏറ്റവും കൂടുതൽ ന്യൂട്രീഷൻ നീഡ് വേണ്ടത് ഈ പ്രായത്തിലെ ഏത് ടൈമിലാണെന്നുള്ളത്. ഇപ്പോൾ 10 to 13 ഇയേഴ്സ് ആ ടൈമിലാണ് ശരിക്കും അഡോളസൻസ് ഗേൾസ് അല്ലെ അഡോളസൻസ് ബോയ്സിന് ഏറ്റവും കൂടുതൽ ന്യൂട്രീഷൻ നീഡ് വേണ്ടത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു ടൈമിൽ അവർക്ക് സെക്ഷ്വൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുന്നു, നമ്മുടെ ബോഡി ചേഞ്ചസ് വരുന്നു, അതുപോലെ ഗേൾസിനാണെങ്കിൽ പീരിയഡ്സും മറ്റും സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്. ആ ഒരു ടൈമിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ന്യൂട്രീഷൻ നീഡ്സ് വരുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ അഡോളസൻസ് ഗേൾസിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ പീരിയഡ്സും മറ്റും സ്റ്റാർട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഫ്യൂച്ചർ മദേഴ്സ് ആണ് അവർ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കഴിക്കുന്ന ഫുഡിൻ്റെ എഫക്റ്റാണ് ഇവൻ ദ പ്രഗ്നൻസി ഒക്കെ ആകുമ്പം അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ന്യൂട്രീഷൻ നീഡ്സ് അതത് മീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 10 to 14 ഇയേഴ്സ് ഓഫ് ടൈമിലായിരിക്കും. നമുക്കിനി എങ്ങനെ നമ്മളുടെ ഒരു ദിവസത്തെ കാലറി മീറ്റ് ചെയ്യിക്കാം, എങ്ങനെ നമ്മുടെ എനർജി നീഡ് ചെയ്യാം എന്ന് നോക്കാം. ഏകദേശം 2000 കാലറി നമുക്ക് ഒരു ദിവസം ആവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ അഡോളസൻറ്റ് ഗ്രൂപ്പുകാരോട് കാലറി മീറ്റ് ചെയ്യിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രോബ്ലമാണ്. കാരണം അവർ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും സ്കിപ്പ് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ ഫുഡാണ്. അന്നത്തെ മൊത്തം നമ്മുടെ ആക്ടിവിറ്റി നടത്തണം എന്നുണ്ടെങ്കിൽ ആ ബ്രേക്ക്ഫാസ്റ്റ് കൂടിയേ തീരൂ. അതുകൊണ്ട് കുട്ടികൾ മാക്സിമം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് ഒഴിവാക്കുക. പിന്നെ എങ്ങനെ നമുക്ക് കാലറി മീറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന നിത്യവും ഉപയോഗിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അന്ന് വേണ്ടുന്ന കാലറി മീറ്റ് ചെയ്യുന്നത്. അപ്പം അരിവർഗ്ഗങ്ങൾ, അതുപോലെ പയറുവർഗ്ഗങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതെല്ലാം നിത്യവും ഉപയോഗിക്കുകയാണ് എങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ കാലറി മീറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ഫുഡ്സ് ആണ്. ഇൻസ്റ്റൻറ്റ് ഫുഡ്സ് അവർ റെഡി ടു ഈറ്റ് എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാറാണ് പതിവ്. അപ്പോൾ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പം അതിൽ നിന്നുള്ള കാലറി നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതിന് പറ്റിയൊരു മറ്റൊരു എക്സാമ്പിൾസ് ആണ് പ്ലാന്റ് ആൻഡ് ഓർഗാനിക്കിൻ്റെ പൊങ്കൽ പോലുള്ള പ്രൊഡക്റ്റുകൾ. പൊങ്കൽ പ്രൊഡക്റ്റിനകത്ത് നമ്മുടെ ഈസി ടു മിക്സ് ആണ്. ആ മിക്സിനകത്തേക്ക് ജസ്റ്റ് വാട്ടർ ഒഴിച്ചിട്ട് ഒന്ന് നമ്മുടെ പ്രഷർ കുക്കറിൽ ഫിസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള പൊങ്കൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അവിടെ വരുന്നതിനെ ഒഴിവാക്കാനും സാധിക്കും. അന്നത്തെ ഒരു കാലറി കാര്യങ്ങൾ ബാക്കി ഭക്ഷണങ്ങൾ പ്രോപ്പറായിട്ട് കഴിക്കുക വഴി അന്നത്തെ കാലറി നമുക്ക് മീറ്റ് ചെയ്യാനും സാധിക്കും. നമുക്കിങ്ങനെ പ്രോട്ടീൻ എങ്ങനെ മീറ്റ് ചെയ്യാമെന്ന് നോക്കാം. പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് പറയുകയാണെങ്കിൽ 1 gram per kilogram ബോഡി വെയ്റ്റ് എന്നതാണ്. അതായത് ഏകദേശം 60 kilogram ഉള്ള ഒരാൾക്ക് 60 gram പ്രോട്ടീനാണ് നമുക്ക് ഒരു ദിവസം ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്തുക. നമുക്കെല്ലാവർക്കും അറിയാം പ്രോട്ടീൻ കൂടുതലുള്ളത് പയറുവർഗ്ഗങ്ങളിൽ അല്ലെങ്കിൽ ചെറു മത്സ്യങ്ങളിൽ അങ്ങനെയുള്ള സാധനങ്ങൾ ഡെയിലി ഉപയോഗിക്കുക വഴി ഒരു പരിധിവരെ നമുക്ക് പ്രോട്ടീനെ മീറ്റ് ചെയ്യാൻ സാധിക്കാറുണ്ട്. മറ്റൊന്നാണ് നമ്മുടെ കാൽഷ്യം. പല്ലിൻ്റെയും എല്ലിൻ്റെയും വളർച്ച ഈ സമയത്ത് വളരെയേറെ ഉള്ളതാണ്. കുട്ടികൾക്ക് പൊക്കം വയ്ക്കും. അപ്പോൾ അസ്ഥികളുടെ വളർച്ചയൊക്കെ ഉള്ളത് കൊണ്ട് കാൽഷ്യം കൂടുതലായി നമ്മൾ ഉപയോഗിക്കേണ്ടതായി വരുന്നു. കാൽഷ്യം എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ് ഒരു 600 to 850 milligram പെർ ഡേ ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് കുട്ടികൾക്ക് കിട്ടുന്നു എന്ന് ഉറപ്പ് വരുത്തുക. കാൽഷ്യത്തിൻ്റെ പ്രോപ്പർ അബ്സോർഷൻ നടക്കുന്നുണ്ടെങ്കിൽ വിറ്റമിൻ ഡി കൂടിയേ തീരുമെന്ന് നമ്മൾ ഇതിന് മുന്നേയുള്ള സെഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് കിട്ടുന്നു എന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യം കൂടുതലുള്ളത് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സിൽ, ചെറു മത്സ്യങ്ങളിൽ, റാഗി എന്നിവയിലാണ്. ഇപ്പോൾ നമുക്ക് പാലായിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികൾ കുടിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ പാലിനകത്ത് ഫ്ലേവേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ആഡ് ചെയ്യാം. ഇനി അതല്ല എങ്കിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ടർമറിക് ആഡ് ചെയ്യാം. ഒരു പിഞ്ച് ടർമറിക്ക് ഒരു ഗ്ലാസ് പാലിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാൽഷ്യവും കിട്ടും, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് കപ്പാസിറ്റി നമ്മുടെ ടർമറിക്കിനെ നമുക്കറിയാം. അപ്പോൾ അത് കിട്ടുകയും ചെയ്യും. ടർമറിക്ക് പ്ലാന്റ് ആൻഡ് ഓർഗാനിക്കിൻ്റെ ഒക്കെ പ്യുവർലി ഓർഗാനിക് ആണ്. അപ്പോൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. നമുക്കിനി അയണിൻ്റെ നീഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ദിവസം ഏകദേശം നമുക്ക് 20 gram പെർ ഡേ എന്ന രീതിയിൽ അയൺ ആവശ്യമാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം അയൺ കൂടുതലുള്ളത് ഇലവർഗ്ഗങ്ങളിൽ, എള്ള്, അവല്, ചെറു മത്സ്യങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അയൺ മീറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം അയണിൻ്റെ അബ്സോർഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഡെയിലി വിറ്റമിൻ സി കൂടിയേ തീരും. നമുക്കറിയാം നാരങ്ങ അല്ലെ പുളിപ്പുള്ള സാധനങ്ങളിലാണ് വിറ്റമിൻ സി കൂടുതലുള്ളതെന്ന്. അത് ഇതിനു മുന്നേയുള്ള സെഷൻസിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വിറ്റമിൻ സിയും കൂടി ഡെയിലി എടുക്കുകയാണെങ്കിൽ അന്നത്തെ അയണിൻ്റെ അബ്സോർഷൻ പ്രോപ്പറായിട്ട് നടക്കും.
അയൺ കൂടുതലുള്ള കിട്ടാനായിട്ട് നമ്മൾ പറയാറുണ്ട് ലീഫി വെജിറ്റബിൾസ് നിത്യം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇലവർഗ്ഗങ്ങളൊക്കെ എന്നും കഴിക്കാൻ കുട്ടികൾക്ക് മടിയാണെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ് ലീ സ്പൈസ് പോലുള്ള പ്ലാന്റോൺ ഓർഗാനിക്കിൻ്റെ പ്രൊഡക്റ്റുകൾ. അതിൽ നമ്മൾ വേറൊന്നും ചേർത്തിട്ടില്ല. ഉണങ്ങിയ നമ്മുടെ മുരിങ്ങയുടെ ഇലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് സിനമൺ ഫ്ലേവറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് അയൺ കണ്ടൻറ്റ് മീറ്റ് ചെയ്യാൻ സാധിക്കും. വിറ്റമിൻസ് ആൻഡ് മിനറൽസ്, നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ വൈറ്റമിൻസും മിനറൽസും പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവിധ ഐറ്റംസും ഡെയിലി എടുക്കണം. അതായത് ഇലവർഗ്ഗങ്ങളാവാം, അല്ലെങ്കിൽ പച്ചക്കറികളാവാം, പയറുകളാവാം, പഴവർഗ്ഗങ്ങളാവാം. ഇതെല്ലാം എല്ലാ ദിവസവും ചെറിയൊരളവിൽ എടുത്താൽ മാത്രമാണ് അന്നത്തെ ആവശ്യത്തിനുള്ള വൈറ്റമിൻസും മിനറൽസും നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എന്നും ഈ റോ ഫോമിലൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ അതിന് പറ്റിയ ഓപ്ഷൻസ് ആണ് പ്ലാന്റോൺ ഓർഗാനിക് പ്രൊവൈഡ് ചെയ്യുന്ന ഇമ്മ്യൂണോ പ്ലസ്, ആംല ഡ്രൈഡ്, അല്ലെങ്കിൽ നമ്മുടെ മിക്സഡ് ഫ്രൂട്ട്, അങ്ങനെയുള്ള കോമ്പോസ് ഉള്ള എടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ എല്ലാ വൈറ്റമിൻസിനെയും മിനറൽസിനെയും നമുക്ക് ഡെയിലി വേണ്ടുന്ന അളവിൽ മീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് അയഡിൻ. എല്ലാവർക്കും അറിയാം അയഡിൻ കുറവ് വന്നു കഴിഞ്ഞാൽ ഗോയിറ്റർ പോലുള്ള അസുഖങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്തിനത് അതിനകത്താണ് അയഡിൻ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളത്. അല്ലാതെ ഒരു പർട്ടിക്കുലർ ഫുഡിൽ നിന്ന് നമുക്ക് അയഡിൻ കിട്ടുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അയഡിൻ അടങ്ങിയ ഉപ്പ് നിത്യവും ഉപയോഗിക്കുക, ആവശ്യത്തിന് മാത്രം. അതുവഴി നമുക്ക് അയഡിൻ്റെ നീഡും മീറ്റ് ചെയ്യാൻ സാധിക്കും, ഗോയിറ്റർ പോലുള്ള അസുഖങ്ങൾ ഒഴിവാക്കാനും സാധിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളതാണ് വാട്ടർ. എല്ലാ കുട്ടികളും എപ്പോൾ നമ്മൾ കുട്ടികളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും പറയും വെള്ളം കുടിക്കാൻ കഴിയില്ല, അല്ലെ വെള്ളം കുടി കുറവാണ് എന്നുള്ളത്. ഒരു ദിവസം കുറഞ്ഞത് 15 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചാൽ മാത്രമാണ് അന്നത്തെ ആ നീഡിനനുസരിച്ചും മീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വെള്ളം കുടി കുറയുന്നത് മൂലം നമുക്ക് ചർമ്മത്തിന് സംരക്ഷണം കുറയുന്നു, അതുപോലെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൂടുതൽ വരുന്നു, മൂത്രാശയ രോഗങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അതെല്ലാം പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വെള്ളം കുടിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ചായ, കാപ്പി, അല്ലെങ്കിൽ അങ്ങനെയുള്ള പാനീയങ്ങൾ കുടിക്കുക, അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുക, അതുകൊണ്ടൊന്നും ഇത് മീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. അതിൽ പകരം വരെ സ്പൈസ് ഡിലേറ്റ് ഡ്രിങ്ക്സുകളോ സ്പൈസസ് പൊടിച്ചിട്ടുള്ള സ്പൈസ് ഇട്ട് തിളപ്പിച്ച വെള്ളങ്ങൾ കുടിക്കുകയോ അങ്ങനെയൊക്കെയാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നന്നായിരിക്കും. അതുപോലെ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാൻ സാധിക്കും. അപ്പം എല്ലാ കുട്ടികളും ഇന്നു മുതൽ വെള്ളം കുടിച്ചു തുടങ്ങുമെന്ന് നമ്മൾ കരുതുന്നു. അതുപോലെയാണ് ഫൈബർ. ഫൈബർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നാരുകൾ. നാരുകൾ ഒരു ദിവസം നമുക്ക് ആവശ്യത്തിനില്ല എങ്കിൽ ശരിയായ രീതിയിൽ വയറ്റിൽ നിന്ന് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാകത്തില്ല, പ്രോപ്പറായിട്ടുള്ള എഫക്റ്റീവേഷൻസ് ഉണ്ടാകത്തില്ല, നമ്മുടെ ഡൈജഷൻ പ്രോപ്പറാവത്തില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് നീഡായിട്ടുള്ള ഫൈബർ എടുക്കുക. ഫൈബർ ഏറ്റവും കൂടുതലുള്ളത് പച്ചക്കറികളിൽ, അതുപോലെ വാഴച്ചുണ്ട്, വാഴപ്പിണ്ടി, അങ്ങനെയുള്ള സാധനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നാരുകൾ അടങ്ങിയിരിക്കുന്നത്. എന്നും ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിലും ആഴ്ചയിലൊരു 2-3 ദിവസമെങ്കിലും ഉൾപ്പെടുത്തുക. അതുപോലെ ചെറിയ പഴങ്ങൾ എന്നും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതുവഴി നമുക്ക് ആ ഫൈബർ നീഡ് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇനി ഈ ഒരു ടൈമിൽ വരുന്ന കുറച്ച് ന്യൂട്രീഷണൽ പ്രോബ്ലംസ്, ഒന്നുകിൽ അണ്ടർവെയ്റ്റ് ആയിരിക്കാം, ആവശ്യത്തിന് തൂക്കം ഉണ്ടാവാതിരിക്കുന്ന അവസ്ഥ, അതിന് ഒരു പരിധിവരെ സ്ലിം ആയിരിക്കണമെന്ന് വിചാരിക്കുന്ന പെൺകുട്ടികളാണ്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ളൊരു പ്രശ്നം കൊണ്ട് അണ്ടർവെയ്റ്റ് ആവാം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് മീറ്റ് ചെയ്യാത്തത് കൊണ്ട് അണ്ടർവെയ്റ്റ് ഉണ്ടാവാം. അതുപോലെ ഒബേസിറ്റി, ഓവറായിട്ട് ജങ്ക് ഫുഡ്സും അതുപോലെ തന്നെയുള്ള ഓവർ ഈറ്റിംഗ് ഹാബിറ്റ്സിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന ഒബേസിറ്റി, പ്രായത്തിന് അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ അവർക്ക് വേണ്ടുന്നതിൽ കൂടുതൽ തൂക്കമുണ്ടാവുന്ന അവസ്ഥ. മറ്റൊന്ന് അനീമിയ. ഞാൻ പറഞ്ഞല്ലോ അയണിൻ്റെ നീഡ്, അയൺ ഏറ്റവും കൂടുതൽ വേണ്ടത് പെൺകുട്ടികൾക്ക് തന്നെയാണ്. കാരണം പീരിയഡ്സ് പ്രോബ്ലമിൽ അവർക്ക് ഒരുപാട് ബ്ലഡ് ലോസസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഓവർകം ചെയ്തിട്ടില്ലെങ്കിൽ അനീമിയ വരാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെയുള്ളത് ആ ടൈമിൽ ബോയ്സിനും ഗേൾസിനും ഒരേപോലെ വരുന്നതാണ് ആക്നെ പ്രോബ്ലംസ്. അപ്പം പ്രോപ്പറായിട്ടുള്ള ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ്റെ സേവനം നേടുകയാണെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ആക്നെക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ തൈരിനകത്ത് പ്ലാന്റോൺ ഓർഗാനിക്കിൻ്റെയൊക്കെ പ്യുവർലി ആയിട്ടുള്ള ടെർമറിക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക, ഇച്ചിരി കേർഡും ടെർമറിക്കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിലൊരു പാക്ക് പോലെ ഇടുകയാണെങ്കിൽ ശരിക്കും ഒരു ഫ്രഷ്നെസ് എഫക്റ്റും കിട്ടുന്നുണ്ട്. എക്സ്ട്രാ കെമിക്കൽസും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ലാണ്ട് അവരുടെ സ്കിന്നിന് അങ്ങനെയുള്ള പ്രോബ്ലംസ് വരത്തില്ല. ഒരു പരിധിവരെ ആക്നെയുടെ അളവ് കുറയ്ക്കാനും സാധിക്കും. അതുപോലെ ഒരുപാട് ചോക്ലേറ്റും ഫാറ്റി ഫുഡ്സും ഒക്കെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ആക്നെ വരുന്നത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അണ്ടർവെയ്റ്റും ഒബേസിറ്റിയും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അണ്ടർവെയ്റ്റിന് എന്തൊക്കെ ഫുഡ് കഴിക്കണം, ഓവർ വെയ്റ്റ് ആണെങ്കിൽ എങ്ങനെയൊക്കെ ഫുഡ് കുറയ്ക്കണം, അതുപോലെ എന്തൊക്കെ എക്സസൈസുകൾ ചെയ്യണം എന്നൊക്കെ നമ്മൾ ഇതിന് മുന്നേയുള്ള സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ ആ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളത് ഒരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് മോഡിഫൈ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എന്തൊക്കെ ഭക്ഷണം എങ്ങനെ കഴിച്ചാൽ നമുക്ക് ന്യൂട്രീഷ്യൻസ് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നു.
അപ്പം ഹെൽത്തിയർ ആയിട്ടുള്ള സ്നാക്സ് ഓപ്ഷനുകൾ എടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കാലറിയും പ്രോട്ടീനൊക്കെ മീറ്റ് ചെയ്യാനും സാധിക്കും. അതുമൂലം വരുന്ന അസുഖങ്ങൾ, കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ പ്ലാന്റോൺ ഓർഗാനിക്കിൻ്റെ പൊങ്കൽ പ്രോഡക്റ്റ്, അതുപോലെ തന്നെ വിറ്റാമിൻ സെവൻ ഫുഡ്സ് അതെല്ലാം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ കാലറി മീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ സെഷനിന് എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ അഡോളസൻസ് ആണ് നാളത്തെ പേരൻസ്. സോ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ മീറ്റ് ചെയ്ത വഴി, പ്രോപ്പറായിട്ടുള്ള ഭക്ഷണം, വ്യായാമം, ഹെൽത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നാളേക്ക് ഒരു നല്ല തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ഈ സെഷൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോകൾക്കായി പ്ലാന്റോൺ ഓർഗാനിക് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.